കേന്ദ്ര സാഹിത്യ അക്കാദമിയും കഞ്ഞങ്ങാട് പി സ്മാരക സമിതിയും സംയുക്തമായി സിംപോസിയം പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരനും ഗവേഷകനുമായ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്ത ബോധമാണ് പി കവിതകളുടെ സ്രോതസ്സെന്നും സംസ്കാരത്തെ രൂപകങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നിടത്താണ് പി സമകാലികനായി മാറുന്നതെന്നും ആത്മീയ വിമോചനവും ജൈവബന്ധത്തിന്റെ പാരസ്പര്യവുമാണ് പി കവിതകളുടെ ആത്യന്തിക ലക്ഷ്യമെന്നും എഴുത്തുകാരനും ഗവേഷകനുമായ ഇ വി രാമകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമിയും കഞ്ഞങ്ങാട് പി സ്മാരക സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച സിംപോസിയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കവിയായിട്ട് തുടരുന്നു എന്ന ചോദ്യം വളരെ ഇന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. 20-ാം നൂറ്റാണ്ട് പി രാമനായരുടെ കവിതയെ അടയാളപ്പെടുത്തിയത് ഭക്തകവിയായിട്ട്, ആധ്യാത്മിക കവിയായിട്ട്, അവധൂതനായിട്ട്, പ്രകൃതി സ്നേഹിയായിട്ട്, അങ്ങനെ പലതരത്തിലുള്ള ലേബലുകൾ പി എന്ന കവിക്ക് നമ്മൾ ചാർത്തിക്കൊടുത്തിരുന്നു. തീർച്ചയായും അത്തരം ലേബലുകളിൽ ഒന്നും ഒതുങ്ങുന്ന ഒരു കവിയല്ല പി എന്ന് ഇന്ന് നാം മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം പി കവി മാത്രമായിരുന്നു. കവിയുടെ അപ്പുറം, കവിതയ്ക്കപ്പുറം പിക്ക് ജീവിതത്തിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. നിത്യകരയെ തേടി, അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ തന്നെ നിരന്തരമായ അന്വേഷണം, നിരന്തരമായിട്ടുള്ള കവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഘർഷം, അച്ഛൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച സംഘർഷം മലയാളത്തിലെ വളരെ കുറച്ച് എഴുത്തുകാർ മാത്രമേ ചിലപ്പോൾ അനുഭവിച്ചു കാണുള്ളൂ. പി സ്മാരക സമിതി പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷനായി കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം ഡോക്ടർ എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം കെ മനോഹരൻ, നിരൂപകൻ ഇ പി രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. പ്രേമചന്ദ്രൻ ചോമ്പാലയുടെ ചട്ടുകങ്ങൾ എന്ന കവിതാ സമാഹാരം ഇ വി രാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു. കുഞ്ഞമ്പു പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. പപ്പൻകുട്ടമത്ത് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. സാഹിത്യം, പരിസ്ഥിതി, പി കുഞ്ഞിരാമൻ നായർ തുടങ്ങിയ പ്രത്യേക വിഷയങ്ങളെ മുൻനിർത്തി സംവാദവും നടത്തി. സാഹിത്യ തൽപരരും വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരുമടക്കം നിരവധി പേർ സിംപോസിയത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.